ഹായ് ഓൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ വളരെ ടോപ്പ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ IIT, NIT, IIT അങ്ങനെയുള്ള പലതരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് JEE മെയിൻസ് വഴിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോ JEE മെയിൻസും JEE അഡ്വാൻസ്ഡിന്റെ സ്കോറുകൾ വെച്ചിട്ടാണ് ശരിക്കും IITസിലോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് കണ്ടു കാണും കഴിഞ്ഞ JEEക്ക് top 10 സ്കോറേഴ്സും ചൂസ് ചെയ്ത കോളേജ് എന്ന് പറഞ്ഞാൽ IIT ബോംബെ ആയിരുന്നു ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതിന് കൂടെ IIT ഡൽഹി, IIT മദ്രാസും ആദ്യത്തെ top 100 ചൂസിംഗിൽ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ IIT NIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള എക്സാംസിൽ നമ്മൾ ജോയിന്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ, ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിന് IIT NIT IIITസിനൊക്കെ അവർ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഓഫ്കോഴ്സ് അവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് JEE മെയിൻസിന് ഇത്ര നല്ല പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡിന് ഇത്ര മാർക്ക് വെച്ചിട്ടായിരിക്കും അവിടെ അഡ്മിഷൻ തയ്യാറാക്കപ്പെടുക. എന്നാൽ അത് മാത്രമല്ല, ദർ ഇസ് എ കണ്ടീഷൻ നോൺ ആസ് എലിജിബിലിറ്റി. അതായത് നമ്മൾ JEE മെയിൻസിന്റെ കാര്യം പറയുമ്പോൾ, JEE മെയിൻസിന്റെ കാര്യം നമ്മൾ അതിനു മുമ്പ് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ JEE മെയിൻസിൽ ഒരു JEE മെയിൻ എക്സാം ഇപ്പൊ ജാനുവരി ഏപ്രിൽ നടക്കുന്ന സെഷൻ എക്സാംസിൽ നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ, നിങ്ങൾ ഒന്നെങ്കിൽ ഇപ്പൊ 2024 എക്സാമ്പിൾ ഞാൻ പറയാം, 2024 JEE എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒന്നെങ്കിൽ 2022 പ്ലസ് ടു പാസ് ഔട്ടായവരായിരിക്കണം, അല്ലെങ്കിൽ 2023 പാസ് ഔട്ടായവരായിരിക്കണം, അല്ലെങ്കിൽ 2024 അപ്പിയറിംഗ് ആയിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരായിരിക്കണം. അപ്പൊ ഇതാണ് ശരിക്കും ഏജ്, ദാറ്റ് ഇസ് ഏജ് ലിമിറ്റ് എന്നല്ല, അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ മുകളിലേക്കുള്ളവർക്ക് JEE എന്തായാലും മെയിൻസ് അഡ്വാൻസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു വളരെ വിവാദം സൃഷ്ടിച്ച ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ ആണ് ശരിക്കും നിങ്ങളുടെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 75% അതിന് മുകളിലോ ആയിരിക്കണം എന്നുള്ളത്. ഫോർ IIT NIT അഡ്മിഷൻസ്, NIT IIT IIIT അഡ്മിഷൻസിന് ഈ 75% ക്രൈറ്റീരിയ ഫുൾഫില് ചെയ്യണം ഇൻ കേസ് ഇഫ് യു ആർ ഗോയിങ് ടു ടേക്ക് അഡ്മിഷൻ ഫോർ IIT ഓർ NIT. അപ്പൊ അത് നിങ്ങൾക്ക് JEE മെയിൻസ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്തായിരിക്കും ശരിക്കും ആ ഒരു ക്രൈറ്റീരിയ അവർ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. 75% പ്ലസ് ടു നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുകളിലുള്ള സ്കോറിംഗ് ആണെങ്കിലാണ് അത് പ്രൈമറി എലിജിബിലിറ്റി നിങ്ങളെ കൺസിഡർ ചെയ്യാറുള്ളത്. സോ ഈ വീഡിയോ 75% മുകളിലുള്ളവർക്ക് വേണ്ടിയല്ല. അതായത് എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്നത്, നമ്മൾ ഒരു പ്ലസ് ടു ക്വാളിഫൈയിങ് എക്സാം കഴിഞ്ഞ് ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്നവരുണ്ടായിരിക്കും, അല്ലെ? എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കണം എന്ന് തന്നെയായിരിക്കും. സോ 75% എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഇല്ല എന്ന് വിചാരിക്കുക, യു ക്യാൻ ഓൾസോ റൈറ്റ് JEE എക്സാം. നിങ്ങൾക്ക് JEE മെയിൻസിന്റെ എക്സാം എഴുതാൻ സാധിക്കും, പക്ഷേ യു കനോട്ട് അപ്ലൈ ടു ദീസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് IIT NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മളിപ്പം എലിജിബിലിറ്റി നിങ്ങളിപ്പം 2022, 2023, 2024 ഇത് അപ്പിയറിംഗ് ആണ്, അപ്പിയറിംഗിൽ സംഭവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ നമ്മുടെ JEE മെയിൻസിന്റെ എക്സാം എഴുതുന്നു, 22, 23, 24 നിങ്ങൾ എലിജിബിൾ ആണ്, പ്ലസ് നിങ്ങൾക്ക് 75% മാർക്കും ഉണ്ട് എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ JEE മെയിൻസിന് അപ്ലൈ ചെയ്തിട്ട് JEE മെയിനും, ഇൻ കേസ് നിങ്ങൾ അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ അഡ്വാൻസും എഴുതുന്നു, JEE മെയിൻസും JEE അഡ്വാൻസ്ഡ് എക്സാമും എഴുതുന്നു, ആൻഡ് യു ആർ ഗെറ്റിംഗ് ടു എൻ IIT. പെർസെൻറ്റേജ് സ്കോർ വെച്ച് JEE മെയിൻസിന് യു ക്യാൻ ഗെറ്റിംഗ് ടു എൻ IIT ഫോർ IIIT ആൻഡ് സോൺ. അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇത് ജനറലി പോകുന്നതാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അതല്ലാണ്ട് തന്നെ നിങ്ങൾ 22, 23, 24 അപ്പിയറിംഗിലോ എലിജിബിൾ ആണ്, യു ആർ എലിജിബിൾ, പ്ലസ് 75% മാർക്കില്ല, ദാറ്റ് ഈസ് 75% മാർക്ക് നിങ്ങൾക്ക് കുറവാണ്, 75% ക്രൈറ്റീരിയ എന്ന് വിചാരിക്കുക. നിങ്ങൾ എഴുതുന്നത് JEE മെയിൻസ് എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, JEE മെയിൻസ് എക്സാം എഴുതുന്നു. JEE മെയിൻസ് എക്സാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതായത് നിങ്ങൾ ഇവിടെ IIT അല്ലെങ്കിൽ IIT NIT ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത് ശരിക്കും കൗൺസിലിംഗ് പ്രോസസ് വഴിയാണ്. അപ്പം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് പ്രോസസ്സിൽ നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് ശരിക്കും കൗൺസിലിംഗ്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് എന്ന് പറയും, കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് നിങ്ങൾ IIT JEE ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ IIT NIT ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക. അപ്പൊ അതവരുടെ കട്ട് ഓഫ് ഒക്കെ പറയും, കോളേജ് കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അതിൽ കയറുക. ഇവിടെയും അതേപോലെ തന്നെ 75% എലിജിബിലിറ്റി
നിങ്ങൾ ഫുൾഫില് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ജെഇ മെയിൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം, വൺസ് ദി റിസൾട്ട്സ് ആർ ഔട്ട്, അവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ടാകും. ബട്ട് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഐ ഐ ടി എൻ ഐ ടി സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കണമെങ്കിൽ ദേർ ആർ ഓപ്ഷൻസ്, ദേർ ആർ ഓപ്ഷൻസ്. നിങ്ങൾക്ക് 70% മുകളിൽ മാർക്ക് ഇല്ല എങ്കിൽ പോലും ദേർ ആർ ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും ആ ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജെഇ മെയിൻസ് എക്സാം എഴുതാൻ പറ്റും. അതിൽ നിന്നും നിങ്ങൾ നമ്മളുടെ ജോസനക്ക് കൗൺസിലിംഗ് വഴി വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചൂസ് ചെയ്തിട്ട് അതിൽ ഏതാണോ റാങ്കിംഗ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും വിത്ത് ദി ജെഇ മെയിൻ സ്കോർ. അപ്പൊ അവരവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, പുറകിൽ കാണുന്നത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യും. അപ്പൊ ഇത് കുറച്ച് പോപ്പുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇവര് നോക്കുന്നത് ജെഇ മെയിൻസിന്റെ സ്കോർ ആണ്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിലും എല്ലാ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും അവർ നോക്കുന്നത് ജെഇ മെയിൻസിന്റെ സ്കോർ ആണ്. ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ എലിജിബിലിറ്റി 75% താഴെയാണെങ്കിൽ പോലും, അവര് മിക്ക കോളേജസിലും, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കോളേജസിന് 60% ആണ് അവര് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സർട്ടിഫിക്കറ്റിലൊക്കെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. സോ അതും ഇതും ഇന്ത്യയിലെ തന്നെ ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിത് കാണിക്കുന്നത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയില് ജെഇ മെയിൻ അല്ല, ശരിക്കും വി ഐ ടിയിൽ വി ഐ ട്രിപ്പിൾ എന്ന് പറഞ്ഞ എക്സാം ആണ്. ജെഇ സ്കോർ വെച്ചിട്ടല്ല, വി ഐ ടിഇ, അതും ജെഇ സിലബസ് പോലെ തന്നെയാണ് വി ഐ ടി ഇയും വരിക. സോ വി ഐ ടി എൻട്രൻസ് എക്സാം വെച്ചിട്ടാണെന്ന് ശരിക്കും നമുക്ക് അവിടെ നിങ്ങൾക്ക് ഇത് വരിക. അപ്പൊ വി ഐ ടിയിലെ ന്യൂമറസ് നമ്പർ ഓഫ് എൻട്രൻസ് കോച്ചിങ് സോറി കോഴ്സുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ബട്ട് ഇഫ് ആർ ഫോക്കസിംഗ് ഫോർ എഞ്ചിനീയറിംഗ്, വി ഐ ടി ഇസ് എ ഗുഡ് ഓപ്ഷൻ. ശരിക്കും എൻ ഐ ആർ ഓഫ് റാങ്കിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 8th പൊസിഷനിൽ വന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ഫീ സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ ജനുവായിട്ട് തന്നെ പറയാം. ഫീ സ്ട്രക്ചർ, ഇഫ് യു ആർ സ്കോറിംഗ് എ ഗുഡ് റാങ്ക്, യു ക്യാൻ ഗെറ്റ് സ്കോളർഷിപ്സ് ഇൻ ദിസ് കോളേജ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഈ കോളേജിൽ അവൈൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ റാങ്ക് പുറകിലോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഫീസ് കുറച്ച് കൂടുതലായിട്ട് വാങ്ങിക്കുക, ഫീസ് അതനുസരിച്ചുള്ള ഫീസ് സ്ട്രക്ചർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം പ്രൈവറ്റ് കോളേജ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ട് ഇൻ വി ഐ ടി ഈ എക്സാമിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോളർഷിപ്പ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ദിസ് ഇസ് എൻ എൻട്രൻസ് എക്സാം, യു ക്യാൻ റൈറ്റ്. ഇഫ് ഇവൻ ദോ നിങ്ങൾ 75% നിങ്ങൾ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാം ആണ് വി ഐ ടി ഇ എന്ന് പറയുന്നത്. സോ ബാക്ക് ടു ജെഇ മെയിൻ സ്കോർ, ഞാൻ നേരത്തെ പറഞ്ഞു ജെഇ മെയിൻ സ്കോർ വെച്ചും ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്ക് ടോപ്പ് കോളേജസിലേക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ നടക്കാറുണ്ട് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരോടാണ് പറയുന്നത്. 75% താഴെ കാറ്റഗറിയിൽ വരുന്നത്. സോ അതിലൊന്നാണ് ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഡി ടി യു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡി ടി യു എന്ന് പറയുന്നത്. 60+ റാങ്ക് ആണ് അതിന്റെ എൻ ഐ ആർ ഓഫ് റാങ്കിംഗ് എന്ന് പറയുമെങ്കിൽ പോലും, യെസ് ഇറ്റ് ഇസ് എ വൺ ഓഫ് ദ നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോളേജാണ് ശരിക്കും ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ജെഇ മെയിൻ സ്കോർ വഴിയാണ്, ശരിക്കും ജെഇ മെയിൻ സ്കോർ വഴിയാണ് ഇവിടെ നിങ്ങളുടെ അഡ്മിഷൻ പോകുന്നത്. ഡൽഹിയിലാണ്, ഡൽഹിയിലെ റീജിയനിലും അതേപോലെ ഔട്ടർ റീജിയനിലും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ശരിക്കും അവർ അലോട്ട്മെന്റ് കൊടുക്കാറുള്ളത്. ഡൽഹി ഔട്ടറിലാണ് നമ്മളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഔട്ടർ റീജിയന്റെ റാങ്ക് ലിസ്റ്റ് അവർ കട്ട് ഓഫ് പറയുന്ന അനുസരിച്ചാണ് ശരിക്കും നമ്മൾ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സി എസ് എഞ്ചിനീയറിംഗും ഇ സി എഞ്ചിനീയറിംഗും അത്യാവശ്യം ഫേമസുമാണ്. സോ ഡി ടി യു ഇസ് എ ഗുഡ് ഓപ്ഷൻ, ഡി ടി യു നല്ല ഓപ്ഷൻ ആണ്. അവിടെ 70% വിളിച്ചിട്ട് ക്രൈറ്റീരിയ അവിടെ ശരിക്കും ഇല്ല. മറ്റൊന്ന് നേതാജി സുഭാഷ്, ഇതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്, ദിസ് ഇസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, എൻ എസ് യു ഐ ടി എന്ന് പറയും. ഇതും ഡൽഹിയിൽ തന്നെയാണ്, ഇതും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇത് ആക്ച്വലി IIIT ഹൈദരാബാദ് ആണ്. IIITസിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ബിടെക് പ്രോഗ്രാം ഉണ്ട്, അതല്ലാണ്ട് ബിടെക് ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. ബിടെക് അത് കഴിഞ്ഞിട്ട് MSc വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് അതിന്റെ കൂടെ തന്നെ മാസ്റ്റർ ഡിഗ്രികളോ കിട്ടുന്ന രീതിയിലുള്ള ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലാണ് ശരിക്കും അവിടെ അതിന്റെ ഒരു പ്രത്യേക എൻട്രൻസ് എക്സാം ഉണ്ട്, UGE എന്ന് പറയും. IIIT ഹൈദരാബാദിലേക്കുള്ള ആ എൻട്രൻസ് എക്സാമും നിങ്ങൾക്ക് ഈ 75% എലിജിബിലിറ്റി അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കയറാൻ സാധിക്കും. അത് മനസ്സിലാക്കണം, ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമാണ് IIIT ഹൈദരാബാദ്. IIIT ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രോമിനന്റ് IIITs ആണ്, ടോപ്പ് റാങ്കിങ്ങിലുള്ള IIIT കൂടിയാണ് ശരിക്കും IIIT ഹൈദരാബാദ് എന്ന് പറയുന്നത്. നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോളേജാണ്.
ഫീ സ്ട്രക്ചർ അത്യാവശ്യമുണ്ട്. അത് നമുക്ക് അതിന്റെ ഫീ സ്ട്രക്ചർ ഒക്കെ നമുക്ക് നോക്കാം. ഇത് യു ജി ഇ എന്ന് പറയുന്നത് ശരിക്കും ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ്, ബി ടെക് പ്രോഗ്രാം അല്ല. നമ്മുടെ സി എസ് ഇ അതേപോലെ ഇ സി ഇ പോലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി സബ്ജക്ട്സിൽ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസിനാണ് ശരിക്കും ഇവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ വി ഐ ടി പറഞ്ഞു. പിന്നെ താപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആക്ച്വലി പഞ്ചാബ് പട്യാലയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതും അത്യാവശ്യം റാങ്കിംഗ് ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു കോളേജാണ് ശരിക്കും ഇതും. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് കോളേജസ് ശരിക്കും അവൈലബിൾ ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എൻ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതായത് ഇത്ര ക്രൈറ്റീരിയ എനിക്ക് ബോർഡ്സിന് ഇല്ല, അതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോടാണ് ശരിക്കും ഇത് പറയുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ചുറ്റിനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ നല്ല രീതിയിൽ കയറി പോയ അലൂമിനീസ് ഉണ്ട് ശരിക്കും അവിടെ ആ കോളേജസിൽ തന്നെയുണ്ട്. അപ്പം അതിന്റെ കൂടെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട അടുത്ത ഫീ സ്ട്രക്ചറും കൂടെ ശ്രദ്ധിക്കുക. ഫീ സ്ട്രക്ചറും കൂടെ ശ്രദ്ധിച്ചിട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും മനസ്സിലാക്കുക. പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ നിൽക്കുക. അവരുടെ എൻട്രൻസ് എക്സാം വഴിയും എലിജിബിലിറ്റി വഴിയും എന്ത് ചെയ്യാറുണ്ട്, കാൻഡിഡേറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. സോ 75% എലിജിബിലിറ്റി എനിക്ക് ഐ ഐ ടിസിന് ആയിട്ടുള്ള കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് എന്താണ് ജെഇ മെയിൻസ് ചെയ്താൽ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ജെഇ മെയിൻ സ്കോർ അടിസ്ഥാനപ്പെടുത്തി എൻട്രി ചെയ്യുന്ന ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. ഇനി ജെഇ മെയിൻസിന്റെ സിലബസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ജെഇ മെയിൻസിന്റെ ബേസിൽ വരുന്ന എൻട്രൻസ് എക്സാം മറ്റ് എൻട്രൻസ് എക്സാമുകളും ഉണ്ട്. അതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യു ജി ഇ വരുന്നുണ്ട്, അതേപോലെ തന്നെ നേരത്തെ കണ്ട വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. പിന്നെ ജെഇ മെയിൻസിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ നമ്മുടെ എൻട്രൻസ് എക്സാം ഉണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഇൻ കേസ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ പറയുന്ന നമ്മുടെ കീം എക്സാം ഉണ്ട്. കീം എക്സാം വഴിയും നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് ഇഫ് യു ആർ നിങ്ങളിപ്പം ജെഇയിൽ നിങ്ങളിപ്പം ജെഇ കോച്ചിംഗ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ കീമും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കീമിൽ നമ്മുടെ കേരളത്തിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സി ഇ ടി ജി ഇ സി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നല്ല റാങ്ക് വഴി നിങ്ങൾക്ക് കീമിൽ സ്കോർ ചെയ്ത് നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കോളേജസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്ന കീമ് പോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ക്യുസാറ്റിന്റെ കാറ്റ് എക്സാം എന്ന് പറയും. ക്യുസാറ്റിന്റെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റ് എക്സാം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാൻ സാധിക്കും. അവിടെ എല്ലാം 50% എലിജിബിലിറ്റി ആണ് ശരിക്കും പറയുന്നത് നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സബ്ജക്ടുകൾ, ഇൻ കേസ് നിങ്ങൾ മാത്തമാറ്റിക്സ് സബ്ജക്ട് പഠിച്ചില്ലെങ്കിൽ ബയോളജി സബ്ജക്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള സബ്ജക്ടുകൾ നിങ്ങൾക്ക് 50% ക്രൈറ്റീരിയ കട്ട് ഓഫ് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാംസും എന്ത് ചെയ്യാൻ സാധിക്കും, ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതും ഒരുപാട് ഇനിയും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ലിസ്റ്റൊക്കെ തരാം. സോ ജെഇ മെയിൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ എഴുതാം, നല്ല നല്ല കോളേജിൽ നല്ല റാങ്ക് വെച്ച് നല്ല സ്കോളർഷിപ്പിലൂടെ തന്നെ എന്ത് ചെയ്യാം പഠിക്കാൻ സാധിക്കും. സോ ഇറ്റ് ഇസ് ലൈക്ക് എ വിൻഡോ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിന്റെ സിലബസ് വെച്ച് മറ്റ് എൻട്രൻസ് എക്സാംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം. സോ 75% അബോ ആണെങ്കിലും നമ്മൾ പറഞ്ഞു, ഐ ഐ ടി എൻ ഐ ടി കാര്യങ്ങൾ പറഞ്ഞു, 75% ബിലോ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദോസ് ഹു ആർ ലുക്കിംഗ് ഫോർ ദ ക്രൈറ്റീരിയ. നമുക്ക് ഇനിയും കുറേ വീഡിയോസ് ആയിട്ടും ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് വരാം. സോ ഡു സബ്സ്ക്രൈബ് സൈലം ജീനിയസ് ചാനൽ. എന്തായാലും ഇനിയും കാണാം.